ഘട്ടത്തിൽ പറയുന്നില്ല എന്ന. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ നിന്നും ദൗർഭാഗ്യകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. കിണർ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ടു. തമിഴ്നാട് സ്വദേശി മഹാരാജാണ് കിണറിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇയാളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പോട്ട് ലൈവ് ചർച്ച ചെയ്ത മറ്റൊരു വിഷയം കൂടിയുണ്ട്. ചമ്പക്കരയിൽ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. ഈ സംഭവത്തിന് പിന്നാലെ മരട് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നത്. പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല. അതുകൊണ്ടാണ് ഒരു ദാരുണമായ സംഭവം, ഈ കൊലപാതകം നടന്നതെന്നായിരുന്നു നാട്ടുകാരുടെയും പ്രാദേശിക ജനപ്രതിനിധികളുടെയും ആരോപണം. എന്നാൽ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല, കൃത്യമായ ഇടപെടലുണ്ടായി. ആദ്യഘട്ടത്തിൽ, അതായത് ഈ സംഭവം നടന്ന് മകൻ ഈ മാനസിക വിഭ്രാന്തി കാണിക്കുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് പോലീസ് അവിടെ സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് അമ്മ, ഈ കൊല്ലപ്പെട്ട അച്ചാമ, യാതൊരു പ്രശ്നവുമില്ല, തിരികെ പോകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോയത്. പിന്നീട് തിരികെ വന്നപ്പോൾ അച്ചാമ്മയുടെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ആദ്യ സ്പോട്ട് ലൈവ് പോകുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്കാണ്. മുക്കോലയിലാണ് ഒരു തൊഴിലാളി കിണറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. വലിയ ആഴത്തിലുള്ള കിണറാണ്. ഇയാളുടെ തമിഴ്നാട് സ്വദേശി മഹാരാജിൻ്റെ ദേഹത്തേക്ക് മണ്ണ് വീഴുകയായിരുന്നു. ഇയാളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് മുക്കോലയിൽ നിന്നും. ഡാൻ, രാവിലെ 9 മണിക്കാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഡാൻ? ഏറ്റവും അത്ര ആശ്വാസകരമായ വാർത്തയല്ല നമുക്ക് മുക്കോലയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. 9 മണിക്കാണ് ഈ അപകടം സംഭവിച്ചത്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ കിണറിനുള്ളിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ, ഈ പമ്പിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ധാരാളം ഉറവകളുള്ള ഒരു കിണറാണ്. മണ്ണ് അത്ര ബലവത്തായ മണ്ണല്ല, പൂഴി മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് ഒരു കുഴി സമാന്തരമായി എടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന ഒരു ദൗത്യമൊന്നും ഇവിടെ പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടേക്കാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും സംയുക്തമായി കുഴിക്കുള്ളിൽ വീണുകിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക എന്ന ഏറ്റവും ദുഷ്കരമായ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാണ്ട് 95 അടിയിലേറെ താഴ്ചയുള്ളൊരു കിണറാണ്. ആ കിണറിനുള്ളിൽ ഈ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിൽ രാവിലെ 9 മണിയോടെ ഇദ്ദേഹം താഴേക്ക് പതിക്കുന്നു. മണ്ണ് ഇടിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വീഴുന്നു. അങ്ങനെ ഏതാണ്ട് 20 അടിയോളം ഇദ്ദേഹത്തിൻ്റെ മുകളിൽ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്, മണ്ണിൽ പൊത്തി നിൽക്കുകയാണ്. അതിന് മുകളിൽ വെള്ളം കാണാം നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ആ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നാട്ടുകാരും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ചേർന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ആ കിണറിനുള്ളിലേക്ക് 2 പേരെ ഒരേ സമയം ഇറക്കി മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ നേരത്തെ പരിശോധിച്ചിരുന്നെങ്കിലും അത് സാധ്യമല്ലാത്ത സാഹചര്യം. നിലവിൽ ഒരു തൊഴിലാളിക്ക് മാത്രമേ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ഈ കിണറിനുള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ട് മണ്ണ് അവിടെ നിന്ന് കയറ്റി മുകളിലേക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തൊട്ടിയിൽ കയറ്റി വിടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരായി ഇങ്ങനെ റൗണ്ടായി മാറി മാറി ആ ദൗത്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് ഈ ഇത്തരം തൊട്ടികളിലാക്കി അത് അപ്പുറത്തേക്ക് നീക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4-5 ദിവസം കൊണ്ടാണ് ഈ കിണറ് പണിയുന്നതിന് വേണ്ടി മണ്ണ് നിറച്ച് ആ മണ്ണിൽ ആ റിങ് ഇറക്കുന്ന ഒരു നടപടികൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം തന്നെയാണ് അത്തരത്തിൽ ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നതും അങ്ങനെ തന്നെ ശ്രമകരമായ ഒരു ദൗത്യമായി മാറുകയും ചെയ്യും. എന്തായാലും റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദിൻ്റെ നേതൃത്വത്തിലാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. അദ്ദേഹം ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയൊരു അപകടം, അത് അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു ദൗത്യം, കുഴൽക്കിണറിൽ വീഴുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരമൊരു സാഹചര്യം ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ നടപടിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? നമുക്ക് സമാന്തരമായിട്ട് ഒരു കുഴി ഇതുപോലെ താഴേക്ക് എടുത്തിട്ട് രക്ഷപ്പെടുത്തുന്ന നടത്താനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. പിന്നെ ഒരു ഒരു സെക്കൻഡറി കൊളാപ്സിനുള്ള സാധ്യതയുണ്ട്, കാരണം മണ്ണിന് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരു സെക്കൻഡറി കൊളാപ്സിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ ഇതിനകത്തുള്ള റിങ്സ് ഓരോന്നായിട്ട് പൊട്ടിച്ച് നമ്മൾ പുറത്തെടുത്ത ശേഷം മാത്രമേ, ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 10-15 അടിയോളം മണ്ണ് ഈ അകപ്പെട്ട വ്യക്തിയുടെ മുകളിൽ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 17 റിങ്സ് നമുക്ക് പുറത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 7 റിങ്ങോളം ആയിട്ടുണ്ട്, ഇനിയും 10 റിങ്ങിന് അടുത്ത് പൊട്ടിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ രാത്രി വരെ തുടരും ഇത്? രാത്രി വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ സാവധാനത്തിൽ മാത്രമേ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റൂ, കാരണം ഒരു സെക്കൻഡറി കൊളാപ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാഹചര്യം ഇതിലും വളരെ മോശമാകും. അപ്പോൾ ആ ഒരു സെക്കൻഡറി കൊളാപ്സ് നമ്മൾ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി വളരെ സാവധാനത്തിലാണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമേ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇറങ്ങാൻ കഴിയുള്ളൂ, അതിനെന്തെങ്കിലും മറ്റൊരാളെയും കൂടെ അങ്ങനെ എന്തെങ്കിലും
ഈ കിണറിനുള്ളിലേക്ക് ഒരാൾ മാത്രമാണല്ലോ നിലവിലുള്ളത്? അല്ല അല്ല, നമ്മളിപ്പോൾ രണ്ടുപേരെ കിണറിനുള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആദ്യം ഒരാൾ മാത്രമാണ് നമ്മൾ ചെയ്ത് ശ്രമിച്ചത്. പക്ഷേ അത് വളരെ സ്ലോ ആയതുകൊണ്ട് നമ്മൾ ഒരാളെയും കൂടെ ഇറക്കിയിട്ട് ഇപ്പം കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സമയമെടുക്കും, കാരണം നമുക്ക് ഒരു ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അത് ആ അപകട സാധ്യതയും കൂടെ മുൻപ് കണ്ടുകൊണ്ടാണ് വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നന്ദി ഈ തിരക്കൾക്കിടെ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരുമൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ സുരക്ഷാ വേലി തീർത്തിട്ടുള്ളതുകൊണ്ട് ഈ കയറുകൊണ്ട് പോലീസ് അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടേക്ക് കടന്ന് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് അനുചിതമാകും. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് അത് വളരെ വ്യക്തമാണ്, ഇത്തരത്തിൽ തൊഴിലാളികൾ ഈ റിങ്ങിന് ചുറ്റും നിൽക്കുന്നു. താഴെ നിന്ന് കയറ്റിവിടുന്ന മണ്ണ് അതിവേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അതാണ് രാവിലെ 9:30 മുതൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഈ കിണർ നിർമ്മാണ തൊഴിലാളികൾ കൂടുതലായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ വിഴിഞ്ഞ മുക്കോല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ വരെ ഇടുങ്ങിയ ഒരു കിണറാണ്, 95 അടിയിലധികം താഴ്ചയുണ്ട്. ഡാൻ, ഈ കിണറ്റിന്റെ ഉള്ളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് വീണത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അങ്ങനെ വീണ്ടും ഒരു ഈ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും മഴയുണ്ട്. ഈ മഴയും ഇപ്പോഴത്തെ കാലാവസ്ഥയും എല്ലാം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണോ? നിലവിൽ കാലാവസ്ഥ അത്തരത്തിലൊരു പ്രതികൂലമല്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇരുണ്ട മേഘങ്ങളാണെങ്കിലും കാലാവസ്ഥ മറ്റു തരത്തിൽ മഴയ്ക്കുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു വെല്ലുവിളിയില്ല. ഇവിടുത്തെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം ഈ മണ്ണ് ഇവിടെ നിന്ന് ഇനിയും ഒരു ഇടിച്ചിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാതെ നിലവിൽ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് പതിച്ചിരിക്കുന്ന ഏതാണ്ട് 15 അടിയിലേറെ താഴ്ചയുള്ള മണ്ണ് വളരെ ശാന്തമായി അവിടുന്ന് നീക്കം ചെയ്യുക എന്നതാണ് ആ ദൗത്യമാണ് കഴിഞ്ഞ 9:30 മുതൽ രാവിലെ 9:30 മുതൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3 റിങ്ങിൻ്റെ വലിപ്പത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ റീജിയണൽ ഫയർ ഓഫീസർ സൂചിപ്പിച്ച പോലെ ഇനി ഇതുപോലെ 17 റിങ്ങുകൾ കൂടിയുണ്ട്. ആ 17 റിങ്ങുകൾ കൂടി പൊളിച്ച് അവിടെ കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക, ആ ദുഷ്കരമായ ദൗത്യമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തോടൊപ്പം ഈ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന മറ്റ് തൊഴിലാളികൾ അടക്കം നിരവധി ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇവിടെ വടം കെട്ടി ഇവിടേക്ക് ഉദ്യോഗസ്ഥർക്കല്ലാതെ മറ്റാർക്കും കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരെ പുറത്ത് നിയന്ത്രിച്ച് കയറുകെട്ടി നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും നിലവിലുള്ളത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഇയാളുടെ ഒപ്പം, ഈ മഹാരാജനൊപ്പം ജോലി ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ പറയുന്നുണ്ടോ? കാരണം ഒരു ചതുപ്പ് സ്ഥലമാണോ, എന്താണ് ഇങ്ങനെ ഒരു മണ്ണിടിഞ്ഞ് വീഴാനുള്ള കാരണമായി പറയുന്നത്? അത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളില്ല. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം, അതായത് ഈ മണ്ണ് ഇവിടെ ബലവത്തായ മണ്ണല്ല ഈ പ്രദേശത്തുള്ളത്, ഉറവുകൾ ഒരുപാടുണ്ട് കിണറുകൾക്ക് ഉള്ളിൽ തന്നെ. അത്തരത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശക്തമായ മഴ ഇവിടെ പെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ മഴ പെയ്ത് ആ ഉറവയിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ ഒഴുക്കിൻ്റെ ഒരു തോത് ശക്തിപ്പെട്ടിട്ടുണ്ടാകാം. അത്തരത്തിൽ ഈ കിണറിനുള്ളിലെ ഈ പമ്പുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ അത് കഴിഞ്ഞ 2-3 ദിവസമായി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത്തരത്തിൽ ഇന്ന് വീണ്ടും തുടർന്നുള്ള ജോലികൾക്ക് വേണ്ടി അവർ 5-അംഗ സംഘം, അതിൽ ആദ്യം ഈ ഇദ്ദേഹമാണ്, ഈ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മഹാദേവനാണ് ഈ കിണറിനുള്ളിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇറങ്ങി ആ ദൗത്യം തുടങ്ങിയതിന് പിന്നാലെ തന്നെ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും അല്ലെങ്കിൽ ആ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനും ചിലയൊരു പരിമിതി ഉദ്യോഗസ്ഥർ നമ്മളോടത് പങ്കുവെക്കുന്നുണ്ട്. കാരണം താഴെ നിൽക്കുന്നവർക്ക് അവർ ശബ്ദത്തിൽ പറയുന്നത് മുകളിലുള്ളവർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിശബ്ദമായ ഒരു അന്തരീക്ഷമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ആളുകളെ അടക്കം നിയന്ത്രിച്ച് നീക്കി നിർത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ദൗത്യങ്ങൾ അത് നമ്മൾ സഹകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന്, ഈ കിണറിന് സമീപത്ത് നിന്ന് അവർ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ വേലിക്ക് അപ്പുറത്തേക്ക് മാറുകയാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഇനിയൊരു 17 റിങ്ങിൻ്റെ അവിടെ ഈ പറയുന്ന ഇടുങ്ങിക്കിടക്കുന്ന കൂടിക്കിടക്കുന്ന മണ്ണ് കൂടി നീക്കം ചെയ്യണം. എത്ര സമയം കൂടി ഇനി രക്ഷാപ്രവർത്തനം വേണ്ടിവരുമെന്നാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കണക്ക് കൂട്ടലിട്ടാൻ?
അങ്ങനെ ഒരു സമയം പറഞ്ഞുകൊണ്ട് ഈ ദൗത്യം പൂർത്തീകരിക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് അങ്ങനെ നമുക്കൊരു സമയം എത്ര സമയത്തിനകത്ത് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിലൊന്നും ഉറപ്പില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ആ വാക്കുകളിൽ വ്യക്തമാക്കിയിരുന്നല്ലോ, അതായത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപകടത്തിനുള്ള സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് നിലവിൽ അപകടത്തിൽപ്പെട്ടയാളെ പുറത്തെടുക്കുക, ഈ ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാവധാനത്തിലാണ് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഈ വീണുകിടക്കുന്നയാളെ രക്ഷപ്പെടുത്തുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യം നമുക്കറിയാം. കാരണം വെള്ളവും മണ്ണും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന 20 അടി മണ്ണിന് താഴെയാണ് ഈ തൊഴിലാളി വീണുകിടക്കുന്നത്. അപ്പോൾ അവിടേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങി അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടാൽ മണ്ണിൻ്റെ ബലക്ഷയമുണ്ട്, അതുകൊണ്ട് വീണ്ടും മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും പ്രായോഗികമായ തലത്തിൽ ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ നിറഞ്ഞു കിടക്കുന്ന മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുക. ആ ദൗത്യം പുരോഗമിക്കുന്നു. ഒരു പക്ഷേ രാത്രി കൊണ്ട് മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മണ്ണ് ഇതുപോലെ ഇവിടെ നിന്ന് നീക്കം ചെയ്ത് പൂർത്തിയാക്കി അവിടെ നിന്ന് ഈ വീണ് കിടക്കുന്നയാളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഈ തമിഴ്നാട് സ്വദേശി മഹാരാജാണ് ഇപ്പോൾ കിണറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ മഹാരാജ് ഈ കിണർ തൊഴിലാളിയാണോ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നോ ഈ സ്ഥലത്തേക്ക് വിഴിഞ്ഞം മുക്കോലയിലേക്ക് എത്തിയത്? ഇയാളുടെ ബന്ധുക്കളെ ഈ അപകടം പറ്റിയ വിവരം അറിയിച്ചിട്ടുണ്ടോ താൻ? അദ്ദേഹം ഈ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുക്കോലയിൽ തന്നെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. തമിഴ്നാട് സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ 10-20 വർഷമായി ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജോലി നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് ഒക്കെ സംശയമുണ്ട്. അവരെ അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് വീണ് കിടക്കുന്നയാളെ പുറത്തെത്തിക്കുക, ആ ദൗത്യത്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ അവർ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വിശദാംശങ്ങളൊന്നും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുമില്ല. വ്യക്തമാണ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിലാണ് കിണർ കുഴിക്കുന്നതിനിടെ, കിണറിൻ്റെ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ടത്. 95 അടിയിലധികം ആഴമുള്ള കിണറാണ്. തമിഴ്നാട് സ്വദേശി മഹാരാജാണ് ഈ കിണറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നിർത്തത്തിൽ പുരോഗമിക്കുകയാണ്. വലിയ ആഴമുള്ള കിണറായതുകൊണ്ട് അതോടൊപ്പം ഈ 15 അടിയോളം മണ്ണ് ഈ മഹാരാജിൻ്റെ മുകളിലേക്ക് വീണു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇനിയും നിരവധി 15-17 റിങ്ങോളം മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് തന്നെയാണ് ഡാൻ കുര്യൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോട്ട് ലൈവിൽ ഇനിയൊരു ഇടവേള. പറയുന്നത് നിലവിൽ ബിൽ പിൻവലിച്ചിട്ടില്ല, നേരത്തെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കത്ത് നൽകി എന്നൊക്കെ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഔദ്യോഗികമായി പാർട്ടി ഇതേ നിമിഷം വരെ ഹൈബ്രിഡിനോട് ഈ സ്വകാര്യ ബിൽ പിൻവലിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അത്തരം ആവശ്യം രേഖാമൂലം ഔദ്യോഗികമായി ലഭിച്ചാൽ തന്നെ. ശ്രീ അനീഷ്, ഒരു ഒരു നിമിഷം ഞാൻ അനീഷിലേക്ക് മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് ഹൈബി ഈഡൻ ഉന്നയിക്കുന്നൊരു വാദം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ സ്വകാര്യ ബില്ലിൻ്റെ വിശദാംശങ്ങൾ ചോർത്തിയത് എന്നതാണ്. അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നാണ് ഹൈബിയുടെ ആരോപണം. എങ്ങനെ കാണണം ഈ ഹൈബി ഈഡൻ്റെ ആരോപണത്തെ? അല്ല, ഹൈബ്രിഡിന്റെ ആരോപണത്തെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആരോപണം എന്ന് പറയുന്നത് വാസ്തവം പറയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനെയും അവരുടെ തന്നെ പാർട്ടിനെ അപമാനിക്കുന്നത് തന്നെയാണ്. ഈ വിഷയം പുറത്തു വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നോ ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ സ്വകാര്യ ബില്ല് പിന്നെ കൊച്ചി കേരളത്തിന്റെ പിന്നെ തലസ്ഥാനമാക്കണം എന്നുള്ളത് അദ്ദേഹം പാർലമെന്റ് അവതരിപ്പിച്ച ബില്ലല്ലേ? പാർലമെന്റ് അതീവ രഹസ്യമായി അത് ഹൈബി പറയുന്നത് അതൊരു അക്കാദമിക് താല്പര്യത്തോടു കൂടി താൻ അവതരിപ്പിച്ചു എന്നതാണ്. അതൊരു ആ വിഷയത്തിൽ ഒരു ഇന്റലക്ച്വൽ ചർച്ച നടക്കട്ടെ, ദൈക്ഷണിക മണ്ഡലത്തിൽ അതൊന്ന് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് മാത്രമേ താൻ കരുതിയിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ബില്ലിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിട്ടില്ല, അതും അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അതിനകത്ത് വാസ്തവം പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നൈതികത അല്ലെങ്കിൽ അതിനകത്ത് അക്കാദമിക് ചർച്ച നടക്കട്ടെ എന്ന് പറയുന്നതിന്റെ എന്തുദ്ദേശത്തിന്റെ പേരില്ല
തിരുവനന്തപുരത്തിലെ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള തലസ്ഥാനം കൊച്ചിയായി കൊച്ചിയിലേക്ക് തലസ്ഥാനത്തിന് പറിച്ചു തുടങ്ങണം. അതല്ലേ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ച് അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ നൈതികതയെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ബില്ലാണോ പാർലമെന്റിൽ അവതരിപ്പിച്ചത്? എന്തൊരു പോഷകമാണ് എം പി പറയുന്നത്? തന്റെ സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തെ കൈവിട്ടു. കേരളത്തിലെ പൊതു സാംസ്കാരിക മേഖലകളിലുള്ള രാഷ്ട്രീയത്തിലുള്ള മുഴുവൻ ആളുകളും ഈ അമക്കമായ തീരുമാനത്തിനെതിരെ പിന്നെ പ്രതികരിച്ചു. അടുത്ത തവണ വിജയിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയെ തലസ്ഥാനമാക്കണമെന്ന് പറഞ്ഞ ഒരു വിവരം കേട്ട വർത്തമാനമാണ് ഈ എം പി പറഞ്ഞത്. കൊച്ചിക്കാർ പോലും അതിനെ എതിർത്തു. അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയെന്ന്. അപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ, ഇദ്ദേഹം സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ആ പാർലമെന്റിൽ ഇതുപോലെ അതീവ രഹസ്യമായ ഗൂഢാലോചനയുടെ തലത്തിലുള്ള ഏതെങ്കിലും ബില്ല് അവതരിപ്പിക്കാനുള്ള പിന്നെ സാധ്യത പാർലമെന്റിലുണ്ടോ? എന്ത് അസംബന്ധമാണ് ഈ മനുഷ്യൻ പറയുന്നത്? ന്യൂസ് റൂം ലൈവിൽ വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാന തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്ന സ്വകാര്യ ബിൽ വിവാദത്തിൽ വിശദീകരണവുമായി ഹൈബി ഈഡൻ. ബിൽ ചോർത്തി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഹൈബി ആരോപിച്ചു. വിവാദം അനാവശ്യമാണ്, ബില്ല് പിൻവലിച്ചിട്ടില്ല, പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ ആലോചിക്കാമെന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും ചെയ്യില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. ബില്ലിൻ്റെ സ്വകാര്യത കാത്തു സംരക്ഷിക്കേണ്ടത്, ബില്ലിൻ്റെ കണ്ടന്റ് പോലും അവതരിപ്പിച്ചതിന് ശേഷമാണ് മെമ്പർക്ക് മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തിനോടോ പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുക, എങ്ങനെയാണ് ഈ ബില്ല് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോയതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചർച്ചയ്ക്കെല്ലാം കാരണമാക്കിയത് അല്ലെങ്കിൽ ഇത് ദുരൂഹമായൊരു സാഹചര്യം ഉണ്ടാക്കിയത് നമ്മൾക്ക് കൃത്യമായിട്ടറിയാം. ഇത് ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണ്. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ചെയ്തുകളെയും മറച്ചു വയ്ക്കാൻ അവരുടെ വിവാദങ്ങളിൽ നിന്ന് അവർക്ക് തന്നെ ഒളിച്ചോടാനുള്ളൊരു മാർഗമായി മാധ്യമമായി ഈ ബില്ലിനെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഒരു ഗൗരവവും ഇതിലുണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ റൈറ്റ് മാത്രമാണ് ഞാൻ എക്സസൈസ് ചെയ്തത്, അതൊരാശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പാർട്ടി ഇതൊരു സെൻസിറ്റീവ് മാറ്ററാണ്, പാർട്ടി ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, അല്ലെങ്കിൽ പാർട്ടി ഇത് ഒരു ചമ്പക്കര അച്ചാമ കൊലക്കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. അച്ചാമ്മയെയും മകൻ വിനോദ പ്രതാപ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മാനസിക വിഭ്രാന്തിയിലാണ് വിനോദ് സ്വന്തം അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന് പിന്നാലെ മരട് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു. ഈ സംഭവം നടന്നത് അതായത് ഉച്ചയ്ക്ക് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷമാണ് മകൻ വിനോദ് അബ്രഹാം മാനസിക വിഭ്രാന്തിയിൽ അമ്മയെ ഉപദ്രവിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുന്നു, നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന്. പക്ഷേ അമ്മ അച്ചാമ്മ തനിക്ക് കുഴപ്പമൊന്നുമില്ല, മകനെ താൻ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ പിന്നോട്ട് പോയി, പോലീസ് തിരികെ പോയി. അതിനുശേഷം വൈകിട്ട് 5:30 പോലീസിനെ വീണ്ടും നാട്ടുകാർ വിവരമറിയിക്കുന്നു. 6:30 പോലീസ് എത്തുന്നു, അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്, തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നു പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല, അതുമൂലമാണ് മരണം സംഭവിച്ചതെന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മരട് പോലീസിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ അവർ വ്യക്തമായി പറയുന്നത് ഒരു കാരണവശാലും ഒരു വീഴ്ച ഉണ്ടായില്ല, കൃത്യമായി ഇടപെടൽ നടത്തി. ഒരു മാനസിക വിഭ്രാന്തിയിൽ വലിയ സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അതിവേഗത്തിൽ നീക്കങ്ങൾ നടത്താൻ കഴിയില്ല, അതുകൊണ്ടാണ് പോലീസ് സംയമനം പാലിച്ചത്. മാത്രമല്ല അവിടെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടുകൊണ്ട് ഈ പ്രതി അക്രമം കൂടുതൽ വ്യാപിപ്പിക്കാൻ നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സംയമനത്തോടു കൂടി ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഒരു ഇടപെടൽ നടത്തിയതെന്ന് തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത്. എം എസ് അനീഷ്കുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അനീഷ്, തുടക്കത്തിൽ തന്നെ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയത് പോലീസിന്റെ ഇടപെടൽ വൈകിയെന്ന് സംബന്ധിച്ചുള്ള ആരോപണമാണ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം? ഡാൻ അനീഷ്. ദാരുണമായ സംഭവമാണ് ചമ്പക്കരയിൽ ഉണ്ടായത്. പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ സമയബന്ധിതമായി പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്ന ആരോപണമാണ് ആക്ഷേപമാണ് മരടിലെ പ്രാദേശിക നേതാക്കളും ഒപ്പം അയൽവാസികളായ ആളുകളുമൊക്കെ മുന്നോട്ട് വെച്ചത്. കാരണം നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ തന്നെയുള്ള തൊപ്പി എന്ന ക്രിമിനലിനെ പിടികൂടാനായി അല്ലെങ്കിൽ യൂട്യൂബറെ പിടികൂടാനായി എത്തിയ പോലീസ് ഫ്ളാറ്റിൻ്റെ കതക് തകർത്ത് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ജനം കണ്ടത്. എന്നാൽ ഇത്ര ഒരു പ്രതിയെ പിടിക്കാൻ പോലും കാണിച്ച ഈ ജാഗ്രത എന്നാൽ പിന്നീട്
ഒരു വയോധിക സ്ത്രീയുടെ രക്ഷയ്ക്കായി ഉപയോഗിച്ചില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നത്. എന്നാൽ പോലീസ് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. പ്രാഥമിക തലത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ഈ അച്ചാമ്മയുടെ അവിടുന്നുള്ള വിവരമനുസരിച്ച് 3:45 ഏതാണ്ട് 5:55 വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളി വരുന്നത്. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ 6:10 ഉദ്യോഗസ്ഥർ വീണ്ടും ആ സ്ഥലത്തെത്തിയെന്ന് പറയുന്നു. അപ്പോഴാണ് അകത്തു നിന്നും ദുർഘമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏറെ ഭയാനകമായൊരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയത്. ഇതേ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായത്തോടുകൂടി കതക് പൊളിച്ചാണ് അകത്തേക്ക് കയറിയത്. ഈ സമയത്ത് വീട്ടിനുള്ളിലെ ഈ ഗ്യാസ് പാചകവാതക സിലിണ്ടർ തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഈ സിലിണ്ടർ തുറന്ന് ഗ്യാസ് പുറത്തേക്ക് ചോർച്ച ഉണ്ടായപ്പോൾ അതിൽ ഈ ലൈറ്റർ കാട്ടി ഈ തീ കൊടുക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ ലൈറ്റർ ആ സമയത്ത് എടുക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെടാൻ പോലീസിന് പറ്റിയതെന്ന് പറയുന്നു. എന്തായാലും വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും അടിച്ച് നശിപ്പിച്ച അവസ്ഥയിലായിരുന്നു. 12 സീലിംഗ് ഫാനുകളാണ് ആ വീട്ടിൽ നാശോന്മുഖം മാറ്റിയത്. LED TV അടക്കമുള്ള മറ്റ് വീട്ടുപകരണങ്ങളെല്ലാം പൂർണ്ണമായും നശിപ്പിച്ച ഒരവസ്ഥയിലുമായിരുന്നു. എന്തായാലും അങ്ങേയറ്റം ദുഷ്കരമായൊരു സാഹചര്യത്തിലാണ് ആ വീട്ടിലേക്ക് കയറിയതെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആ അമ്മയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് അല്ലെങ്കിൽ അമ്മയുടെ ഉറപ്പുകൾ കേട്ടാണ് പോലീസ് പിന്മാറിയത്. പിന്നീട് എത്തിയപ്പോൾ അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധം വലിയ കുഴപ്പങ്ങളായിരുന്നു. മരട് പോലീസിനൊപ്പം സൗത്ത് പോലീസും പാലാരിവട്ടം പോലീസിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. എന്തായാലും അതാണ് അവരുടെ ഭാഗത്തുനിന്നും ഉള്ള വിശദീകരണം. എന്തായാലും അച്ചാമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ പൂർത്തിയാക്കി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ഓസ്ട്രേലിയയിൽ ഉള്ള ഈ അച്ചാമ്മയുടെ മകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാളെ മൃതശരീരം സംസ്കരിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ റോബിൻ അബ്രഹാം പ്രതിയെ കൂടാതെ മറ്റു 2 സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സഹോദരി നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. തുടർന്ന് റോബിനും ഈ ഓസ്ട്രേലിയയിലുള്ള ഈ സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അമ്മയുടെ കൂടെ തന്നെയാണ് ഇവർ കഴിഞ്ഞു വന്നിരുന്നത്. വലിയ അടുപ്പം, ഈ അമ്മയും മകനും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞു. ഈ അസുഖബാധിതനാണ് അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ട് എന്ന് അച്ചാമ്മയ്ക്ക് അറിയാമായിരുന്നു. ചികിത്സ നൽകുന്നുണ്ടെങ്കിൽ പോലും അമ്മയോട് വലിയ പ്രകോപനപരമായി പെരുമാറാറില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അടുത്ത കാലത്തായി ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളിലും മറ്റുമൊക്കെ കയറി ഈ ഭക്ഷണ സാധനങ്ങൾ നിരന്തരം വരുത്തുക, ഒപ്പം ഈ ഇലക്ട്രോണിക് സാമഗ്രികൾ വലിയ തോതിൽ വാങ്ങിക്കൂട്ടുക, പിന്നീട് അത് നശിപ്പിച്ച് കളയുക എന്നിവയായിരുന്നു ഈ റോബിൻ അടുത്ത കാലത്തായി ചെയ്തിരുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ ചൊല്ലി ഇരുവരും തമ്മിൽ ഈ അടുത്ത കാലത്തായി നിരവധി തവണ വാക്കേറ്റവും സംഘർഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും അതീവ ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് തങ്ങളുടെ ഭാഗത്തുനിന്നും വീഴ്ചയില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കേട്ടോ. എസ് MS അനീഷ് കുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം ചമ്പക്കരയിൽ നിന്നും വന്നത്. മകൻ മാനസിക വിഭ്രാന്തിയിൽ മകൻ അമ്മയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത. അച്ചാമ്മയാണ്, ചമ്പക്കര സ്വദേശിനെ അച്ചാമ്മയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 12 അച്ചാമ്മയും മകനും ചമ്പക്കരയിലെ അപ്പാർട്ട്മെൻറ്റിൽ തനിച്ച് താമസിക്കുകയായിരുന്നു. മകൻ അഭിഭാഷകനായിരുന്നു ഈ കൊലയാളിയായിട്ടുള്ള വിനോദ് എബ്രഹാം. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായി മരുന്ന് കഴിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് മാനസിക രോഗം കൂടുകയും അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു. വലിയ ഭീകര അന്തരീക്ഷമാണ് ആ വീട്ടിൽ അയാൾ ഉണ്ടാക്കിയത്. തുടർന്നാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഇടപെടലുകൾ വൈകി എന്ന ആരോപണം നാട്ടുകാർ ആ സമയത്ത് തന്നെ നടത്തിയിരുന്നു. എന്നാൽ മരട് പോലീസ് പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല, കൃത്യമായ ഇടപെടൽ നടത്തി. ആദ്യ സമയത്ത് തന്നെ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഉടൻ അവിടെ എത്തി. പിന്നീട് രണ്ടാമതും പ്രശ്നം രൂക്ഷമായപ്പോൾ എത്തി. അന്നേരത്തേക്ക് അച്ചാമ്മയുടെ മരണം സംഭവിച്ചിരുന്നു. പ്രതി വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ നീങ്ങാം, കൈവിട്ട് പോകാതിരിക്കാൻ, ഈ പ്രശ്നം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് സംയമനം പാലിച്ചതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. Plus report